ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നൊരു ട്രിബ്യൂട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതെ, നമുക്കറിയാം ഈ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ഇന്നസെന്റ് നമ്മളെ വിട്ടൊക്കെ പിരിഞ്ഞത്. നമുക്കറിയാം ഒരു നമുക്ക് ഈ ഇടയായിട്ട് കുറെ ആൾക്കാർ നമുക്കിങ്ങനെ അറ്റാച്ച് ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമുക്കത് വല്ലാണ്ട് ടച്ചിങ് ആണ്. അതായത് നമ്മളെന്നും കണ്ടുകൊണ്ട് പോകുന്ന ഏതെങ്കിലും ഒരു മൂവി എവിടെയെങ്കിലും ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ഒക്കെ നമുക്കറിയാം ഇന്നസെന്റ് ആ ഒരു എല്ലാ മൂവിയിലും ഒരു പാട്ടാണ്. അതായത് ആ മൂവിയിൽ ഫുൾ ലെങ്ത് മൂവിയിൽ എങ്ങും ഇല്ലെങ്കിലും ആ ഉള്ള ആ ഒരു ടൈം, അതായത് 5 മിനിറ്റോ 10 മിനിറ്റോ ഉള്ളെങ്കിലും ആ ഒരു മാജിക്, അതായത് അത് നമ്മളെ ആ ഡയലോഗും കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിൽക്കും. ഇന്നും നമ്മള് ഇന്നസെന്റിന്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ നമുക്ക് അപ്പം അതിന്റെ ബാക്കി പറയാൻ അറിയാം നമുക്ക്. അങ്ങനെ ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്ന ഡയലോഗ് മറ്റേ എന്റെ അമ്മയെന്ന് പറഞ്ഞിട്ട്, എന്റെ അമ്മയെന്നാണ് നമ്മള് കൊറേ മിമിക്രിയിലും കാര്യങ്ങളിലൊക്കെ, അതായത് പകരം വയ്ക്കാൻ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. നമുക്കറിയാം 750 ഫിലിംസ് അതിൽ കൂടുതലും കൂടുതലും മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പല ലാംഗ്വേജിലും ആയിട്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ, അതായത് ഒരു 80s 90s ഒക്കെ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം വേഷങ്ങളാണ് പോയി പറഞ്ഞത് അല്ലേ? എനിക്ക് തോന്നുന്നു ചില സിനിമാ നടന്മാരുണ്ട് അവരെ ഈ പുതിയ ജനറേഷൻ ഈ 2000 കഴിഞ്ഞുള്ള പിള്ളേർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇന്നസെന്റ് അങ്ങനെയല്ല, അങ്ങനെയല്ല എല്ലാവർക്കും അറിയാം. അതായത് പല ജനറേഷന്റെ കൂടെ അഭിനയിച്ചിട്ടുമുണ്ട്, പല ജനറേഷനിൽ നിന്നും അറിയാം ആ ഇന്നസെന്റ് പേര്. അത് ആരാന്നുള്ളത് ആരും ചോദിക്കത്തില്ല, കാരണം അത്രയും മാത്രം ഇപ്പോഴും കുട്ടികളൊക്കെ പഴയ മൂവീസൊക്കെ എൻജോയ് ചെയ്യും. ഇന്നസെന്റിന്റെ മൂവീസും കാര്യങ്ങളൊക്കെ വന്നാൽ, അതായത് കല്യാണരാമൻ ആയിക്കോട്ടെ, കിലുക്കം ആയിക്കോട്ടെ, രാംജി റാം സ്പീക്കിംഗ് ആയിക്കോട്ടെ, ഈവൻ മദ്രാസ് നീലാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ആ മൂവി വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു തീരാ നഷ്ടമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് നേരത്തെ KPS ലളിത, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് നമ്മളെ വിട്ടിങ്ങനെ, കലാഭവമണി, അങ്ങനെ കുറെ ആൾക്കാർ ഈവൻ ക്യാൻസർ വന്നിട്ട് പോലും അതിനെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അതിൽ നിന്ന് എന്താ പറയുക ഉയർത്തെണീറ്റ് വന്നിട്ട് സമയമായി എല്ലാവർക്കും, അതായത് ഏജ്ഡ് ആയി എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും എല്ലാവർക്കും ഒരു ദിവസം പോണം. എന്നാലും മെയിൻ സെലിബ്രിറ്റീസ് ഒക്കെ ആയിക്കോട്ടെ, മോഹൻലാൽ മമ്മൂട്ടി ഇവരൊക്കെ ഒരു വർഷം 2-3 സിനിമ വരും പോകും. പക്ഷെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, അതായത് ഓവറോൾ ഒരു മൂവിൻ്റെ അകത്ത് വന്ന ചെറിയ അപ്പിയറൻസ് വന്നു കഴിഞ്ഞിട്ട്, അതായത് ഞാൻ പറയാണ് നമ്മുടെ ഇന്നസെന്റ് ഏതെങ്കിലും വെറുതെ വന്നൊന്ന് നിർണാൻ മതി, എന്നിട്ട് എക്സ്പ്രഷൻസ് ആണ് നമ്മുടെ മണിച്ചിത്രത്തെ മൂവിക്കകത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ. അതെ, പല മൂവീസ് ഉണ്ട്. അത് നമുക്ക് എന്തായാലും ഈ ഒരു ട്രിബ്യൂട്ട് വീഡിയോ ആദ്യം ഒന്ന് കാണാം. പക്ഷെ ഇത് ഇറങ്ങിയത് 2 മുന്നേ ആണ് ഇറങ്ങിയിരിക്കുന്നത്. റിനോയ് വിൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എളുപ്പം ഈ വീഡിയോ കാണാനായിട്ട് ബാക്കി ആയിരിക്കും സംസാരിക്കാം. കൊണ്ടുപോയി കൊല്ലോ? ഓ, നാടൻ കൃത്യസമയത്ത് തന്നെ തുടങ്ങും. അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമ്മാനിപ്പിക്കുക. എന്തെങ്കിലും ഒക്കെ പറയണോ? അതും ഇതുവായിട്ട് എന്താ ബന്ധം? എനിക്ക് എവിടെ ചെന്നാല് ഈ ഗതിയിൽ എന്നെ വരും. ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. അതെ, ഈ പട്ടാളം മാധവമ്മയുടെ വീട്. പട്ടാളം മാധവമ്മയുടെ വീട് അറിയോ ചേട്ടാ? സിനിമയെ ഇഷ്ടപ്പെട്ട, സിനിമയെ സ്നേഹിച്ച്, സിനിമ ആണ് എൻ്റെ ഏരിയ എന്ന് തീരുമാനിച്ച്, സിനിമയിൽ എത്തിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയ ആളാണ്. ഇത് ആരംഭിക്കുന്നു. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. എനിക്ക് വിശപ്പെടൂ. ഇപ്പോഴും ഇന്നസെന്റ് ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ഈശ്വരൻ അറിഞ്ഞൊരു ഇന്നസെന്റ് മുഖമാണ് അദ്ദേഹത്തിന് ടോട്ടൽ.
വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേഴ്സണാണ് ഇന്നസെന്റ് ഏട്ടൻ. വളരെ പോസിറ്റീവ് അപ്രോച്ച് ഉള്ള ഒരു പേഴ്സൺ ആണ്. നമ്മളെ കുറിച്ച് അദ്ദേഹം പരദൂഷണം പറഞ്ഞു എന്നുള്ളത് പറഞ്ഞാൽ പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. ഏത് നായികയോട് അഭിനയിക്കാനാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് മനസ്സിലുള്ളത് മഞ്ജു വാര്യർ, നീ ഉർവശി, നവ്യാന്ന് നായ, ഇപ്പോഴത്തെ കുട്ടികളില്ലേ, ഇതൊക്കെയാണ് മനസ്സിലുള്ളത്. പക്ഷേ ഇത് തന്നെയാണ് അതാ പറഞ്ഞ പോസിറ്റീവായിട്ട് നമുക്ക് ഒരാളെ കുറിച്ച് പരദൂഷണം പറയാം. ശരിക്കും ഒരു തൃശൂർ ഭാഷയാണ് നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഇന്നസെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം അവതരിപ്പിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളിലും ഡയലോഗ്സില് ആ ഒരു തൃശൂർ ഭാഷയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കാൻ നല്ല സുഖമുള്ള ഒരു സംഭാഷണ ശൈലി. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്തണ്ടാ ഈ പൊട്ടം പൂരങ്ങാന്ന് പറഞ്ഞു നോക്കണേ, മനസ്സിലായില്ലേ നിനക്ക്? എന്തിന് കുടമാറ്റം നന്നായത് പാറമേക്കാവിലെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയ. അല്ല പറഞ്ഞേ ഉള്ളൂ പാഞ്ചി പറഞ്ഞേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം എന്താ നിന്റെ പേര്? ദേവാരുണ്യൻ ദേവനമ്പൂരിപ്പാണ്ടോ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യവുമുള്ള എന്റെ ഏറ്റവും ആത്മാർത്ഥ ഒരു മിത്രവും സഹോദരനുമാണ് ഇന്നസെന്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങയുടെ മറുപടി എന്തായിരിക്കും? ഞാനൊരു പാട്ടുപാടാം. അഴകാനും പരു പോലെ ഓടിവരും കണ്ണാടി പോലെ ഇന്നെങ്കിൽ നാളെ വരും തുണിക്കുട്ട, ഇന്നെങ്കിൽ നാളെ വരും, നാളെങ്കിൽ വരുന്നവരും, ഇന്നെങ്കിലും ഓടി വരും തുണിക്കുട്ട. നിനക്ക് ഈ പാട്ടിൽ ആരോ കൈവശം തന്ന ഇതൊന്ന് അമ്പിളി അമ്മാവ, താമര കുമ്പിളിൽ എന്തെങ്കിലും ഉണ്ടോ? താഴോട്ട് പോരുമ്പം എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ. ുണുക്കു വിദ്യകളാൽ മാടപ്പുള പിട പോലെ കുരുക്കിലാക്കണം. തൊടുത്ത പുങ്കവിളിൽ നനുത്ത കുഞ്ചുമിഴിൽ മുത്താരം മുകിലാരം മുത്തം കേക്കണം. പൂവല്ല പൂന്തളിലല്ല ഹൃദയമ ആ പെയിന്റ് ഗസ്റ്റുകളുടെ മേടിച്ച് വീട്ടിൽ വെച്ച് കുറച്ചുനേരം. പോലീസുകാർക്ക് എന്താ ഈ വിധി കാര്യം? ഓണക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അടിച്ചു പറിക്കി. പഴകിയ രാവണനില് ഇന്നസെന്റ് അഭിനയിക്കാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ലോക ക്ലാസിക്. സീൻ വേറൊരു നടനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കുട്ടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ടിംഗ്. ഞാൻ ആ കുട്ടിക്കാനത്തിൽ പള്ളിയിൽ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. 6 പേജ് ഡയലോഗ് എന്റെ ആണ്. ഡോക്ടർ ഗംഗാധരനെ ഞാൻ വിളിച്ചു, എന്താ ഈ ബയോപ്സി റിപ്പോർട്ട്? ആ ദിവസം കിട്ടേണ്ടത്. ഡോക്ടർ പറഞ്ഞു, നാളെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണം. അത് പറഞ്ഞ വഴിക്ക് എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി ഒരിക്കലും ഈ ലൈറ്റുകളുടെ മുമ്പിൽ വരേണ്ടവരില്ല, ഈ ക്യാമറയുടെ മുമ്പിൽ എനിക്ക് വരേണ്ടി വരില്ല. എൻ്റെ സുഹൃത്തുക്കളായ മോഹൻലാലോ മമ്മൂട്ടിയോ ജയറാമോ ഇവരെ ഒന്നും ഇനി കാണാൻ സമയം കഴിഞ്ഞു അല്ലേ, കഷ്ടമായിപ്പോയി. ഇതൊക്കെ മനസ്സിലിങ്ങനെ തോന്നി 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 ഞാൻ വല്ലാതായി. അന്ന് ഇന്നസെന്റിനെ അന്ന് വീട്ടിൽ ചെന്ന് കാണുന്ന സീൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആരുമില്ല, 4 ഭാഗവും ഇതേപോലെ കർട്ടനിട്ടൊരു മുറിയിൽ, മുടിയെല്ലാം പോയി, വളരെ ശോഷിച്ച ശരീരവുമായി. മകൻ പെട്ടെന്ന് കരഞ്ഞകത്തേക്ക് പോയി. ദുഃഖവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് ഒരു കപ്പ് കാപ്പി കൊണ്ടുവരുന്നുവെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പോകും. ചിരിച്ച മുഖവുമായിട്ട് നിങ്ങളെ കാണാൻ പാടുള്ളൂ. അതിനുശേഷം ഇവരൊക്കെ ആരും കാണാതെ ഏതെങ്കിലും മുറിയിൽ പോയി കരഞ്ഞിട്ട് ആ കണ്ണീരൊക്കെ തുടച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഇന്ന് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെ കോമഡി കൊണ്ട് കീഴടക്കിയ ഒരു മനുഷ്യനാണ്. നമുക്ക് ചെറിയ ഒരു അസുഖം വരുമ്പോൾ പോലും നമ്മൾ നമ്മുടെ ലൈഫേ തീർന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവിടെ നിന്നിട്ടാണ് ക്യാൻസർ പോലത്തെ ഒരു സംഭവത്തിന് ആ സമയത്ത് എന്തോ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് പോലെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി പറയും, നിന്നേക്കാൾ വലിയ ആളാകത്തിരിക്കണം, ഹാർട്ട് അറ്റാക്ക് നീ പുറത്ത് വെയിറ്റ്. ആത്മവിശ്വാസം കൊണ്ട് രോഗത്തെ തോൽപ്പിച്ച കഥ പറഞ്ഞ ചലച്ചിത്ര താരവും MPയുമായ ഇന്നസെന്റിന്റെ സാന്നിധ്യം. ചിരിച്ചുകൊണ്ടാണ് ക്യാൻസറിനെ നേരിടാൻ തീരുമാനിച്ചതിനെ പറ്റി ഇന്നസെന്റ് പറഞ്ഞു തുടങ്ങിയത്.
ക്യാൻസർ ചികിത്സയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ആഞ്ഞടിച്ച ഇന്നസെന്റ് ക്യാൻസർ ചികിത്സാ രംഗത്ത് സർക്കാർ ഇടപെടൽ കൂടുതൽ ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു. മനസാന്നിധ്യം കൊണ്ട് രോഗത്തെ തോൽപ്പിക്കാമെന്ന് ആവർത്തിച്ച ഇന്നസെന്റ് രോഗിയിൽ ആത്മവിശ്വാസം പകരേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും വാചാലനായി. ചലച്ചിത്ര താരം ഇന്നസെന്റ് എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. അർബുദ രോഗബാധിതനായിരിക്കെ ചിരിയിലൂടെയും ചിന്തയിലൂടെയും ജീവിതത്തെ നേരിട്ടതിന്റെ നേർ സാക്ഷ്യമാണ് ഈ പുസ്തകം. ഇന്നസെന്റിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കുന്നുണ്ട്. അതിഗംഭീര ബുക്കാണ്. ഒരു ക്യാൻസർ പേഷ്യന്റ് വേണമെങ്കിൽ ബൈബിൾ ആണെന്ന് പറയുന്നത് അമ്മാതിരി ബുക്കാണ്. മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. മലയാളത്തിലെ രണ്ടാമത്തെ ബഷീറാണ് ഇന്നസെന്റ് എന്ന് സംവിധായകൻ സത്യരന്തികാട് പറഞ്ഞു. നടനും എംപിയുമായ ഇന്നസെന്റിന്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം കന്നഡയിലേക്ക് വിവർത്തനം ചെയ്ത ബംഗളൂരു മലയാളി. മലയാളത്തിന് പുറമെ തമിഴ്, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ ഭാഷകളിലേക്കും പുസ്തകം മൊഴിമാറ്റിയിട്ടുണ്ട്. ഇന്ന് ക്യാൻസർ വന്ന ആർക്കും ഡോക്ടേഴ്സ് റെഫർ ചെയ്യുന്ന പുസ്തകം ഇദ്ദേഹത്തിന്റെയാണ്. പക്ഷെ ഇത് നമുക്കറിയാം ക്യാൻസറിനെ ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്ന ആ ഒരു സംഭവം. ഇതിപ്പം ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഇമോഷണൽ ആക്കിയാണ്. അതായത് ശരിയാണ്, അതായത് എന്താ പറയാ, നമ്മളെ സ്റ്റാർട്ടിങ് ചിരിപ്പിച്ച് 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 നമ്മളെ കരയിപ്പിച്ചു വിട്ടു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് എല്ലാം പ്രശ്നം വരുമ്പോഴും ഇതിനകത്ത് ഇന്റർവ്യൂസ് ഒക്കെ നമ്മള് ഇന്നസെന്റിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കേട്ടാൽ നമ്മള് അപ്പോഴും ഇരുന്ന് ചിരിക്കും. കാരണം ലൈഫില് നടന്നു കുറെ ഒക്കെ സംഭവങ്ങളെ പറ്റി പറയുമ്പോഴും ഭയങ്കര ശൈലി, ആ ഒരു ശൈലി എന്ന് പറയുന്നത് അപ്പോഴും ആൾക്കാരെ എന്താ പറയാ ചിരിപ്പിച്ചുകൊണ്ട് എന്റർടൈൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈവൻ നമുക്കറിയാം എട്ടാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിത്തം നിർത്തിയിട്ട് ഫിലിമിലേക്കോ അല്ലെങ്കിൽ നാടക രംഗത്തേക്കോ ഒക്കെ വന്നൊരു മനുഷ്യനാണ്. ഇപ്പോഴും അതിന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പറയാം, അതായത് ഏറ്റവും മോശമായിരുന്നു പഠിത്തത്തില്, അച്ഛന്റെ സിഗ്നേച്ചർ വേണം, വീട്ടിലെല്ലാരും കളിയാക്കും, അച്ഛൻ വന്ന് ഒപ്പിട്ടിട്ട് പോയി എന്ന് കുറെ ഇന്റർവ്യൂസ് ഉണ്ട്. അതായത് ഈവൻ കെ കെ സി ലളിത ഏത് ആക്ടർ വേണം കൂടെ ആഗ്രഹിക്കാൻ എപ്പോഴും കിട്ടുന്നത് കെ പി എസ് ലളിതയാണ്. പക്ഷെ എപ്പോഴും കൺവീനിയന്റ് ആണ് കെ പി എസ് ലളിതയാണെന്ന് പറയുമ്പോ എനിക്ക് സന്തോഷമാണ് പറയുന്നത്. എല്ലാ മൂവീസിനകത്തും വരുന്ന ഒരു കോമ്പിനേഷൻ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ആ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കണം, ആ ഒരു കോംബോയും കാര്യങ്ങളും. അതുപോലെ കുറെ ആക്ടേഴ്സിന്റെ കൂടെ ഇപ്പം ദിലീപ് ആയിക്കോട്ടെ, ജയറാമിന്റെ കൂടെ ആയിക്കോട്ടെ, മോഹൻലാലിന്റെ കൂടെ ആയിക്കോട്ടെ, ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അത് ഇല്ലാണ്ട് നമുക്ക് എന്താ പറയാ നമുക്ക് ആലോചിക്കാനേ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിലാണ്. ഇപ്പം നമ്മള് എത്ര എത്ര മൂവീസ് എവിടെ നിന്ന് തുടങ്ങണമെന്ന് നമുക്കറിയില്ല. മൂവീസ് ഉണ്ട്, എടുത്തു പറയാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് ഓരോന്ന് പറയുമ്പോ അയ്യോ അത് പറഞ്ഞില്ല എന്നുള്ളൊരു ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും നമുക്കറിയാം കുറച്ച് കുറച്ച് മൂവീസ്, അതായത് ഈവൻ നെഗറ്റീവ് ഷേഡ്സിലും കുറച്ച് നിന്നിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ ഈവൻ ഓവറോൾ നമുക്കറിയാം ഈ കിലുക്കം എന്നുള്ള മൂവി, അങ്ങനെ മണിച്ചിത്ര താഴെ ഐക്കോണിക് മൂവീസും എല്ലാം പുതിയ ജനറേഷനിലെ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇന്നസെന്റ് ആരാന്ന് ചോദിച്ച പറയാനൊക്കെ പറ്റും. അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതി ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്നത്, ഈവൻ പാട്ടുകൾ പാടിയിട്ടുണ്ട്, പൊളിറ്റീഷ്യൻ ആണ്, അതായത് എല്ലാ രംഗത്തും പോയി കൈയിട്ടിട്ടൊക്കെ ഉണ്ട്. അതായത് ആൻഡ് അമ്മയിലെ പ്രസിഡന്റ് ആയിരുന്നു ഫോർ സോ മെനി ഇയേഴ്സ്. അതായത് പിന്നെ അസുഖം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് വിഡ്രോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെയും ഇപ്പോഴും കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് തരാറുണ്ട്. ഈവൻ സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ്, എന്നാൽ കൂടി ഭാര്യയ്ക്ക് ക്യാൻസർ വന്നെന്ന് പറഞ്ഞപ്പോ ഇന്ന് തകർന്നു പോയ ഒരു മനുഷ്യനും കൂടിയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂസിൽ. എന്നാൽ കൂടി ആ ഇന്റർവ്യൂവിൽ അത് സമ്മതിച്ച് തരാൻ ഒട്ടും ഇത് കാണിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ അതാണ് ഒരു എന്താ പറയാ ഇതിനകത്ത് പറയുന്ന പോലെ നമ്മൾ ചെറിയ സംഭവം വന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ മാറി ഒഴിഞ്ഞു. ഭയങ്കര നമുക്ക് ഇടയ്ക്ക് ന്യൂസസ് ഉണ്ടായിരുന്നു ഗുരുതരാവസ്ഥയിലാണ് ഇന്നസെന്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈശ്വര ആ മനുഷ്യനെ ഒന്നും കൂടെ തിരിച്ചു വരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പക്ഷേ ചിരിപ്പിച്ച് ഇതുവരെ ഇപ്പൊ ഈ പുതിയൊരു സിനിമ വരാൻ ഒന്ന് 28-ാം തീയതി കൂടെ അച്ഛനും അത്ഭുതങ്ങളൊക്കെ അന്ന് പറഞ്ഞ ഒരു മൂവി ആയിരുന്നു. 28 ഏപ്രിലാണ് റിലീസ് ആവുന്നത്. അതിൽ ഒന്നും കൂടെ ഒന്ന് കാണണം. പക്ഷെ നമുക്കറിയാം
എപ്പോഴും ഇന്നസെന്റ് അങ്ങനെ തന്നെ എല്ലാവരും മനസ്സിലുണ്ടാകും. ഇപ്പം ഇന്നസെന്റ് എന്ന് ഓർക്കുന്നത് ചിരിച്ചുകൊണ്ട് മാത്രമായിരിക്കും. ഇത്ര പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അടുത്ത വീഡിയോയിൽ കാണാം.